അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെയുടെ വിശേഷങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെയുടെ ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓഡിയൻസായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. കാരണം സാധാരണ ഒരു കുടുംബചിത്രത്തെ ഇത്രത്തോളം ഒരു വൻ വിജയമാക്കി തീർത്ത പ്രേക്ഷകരോടാണ് ഒരു താങ്ക്സ് പറയുന്നത്. അതെ അതെ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളുടെ ടോട്ടൽ ഒരു യൂണിറ്റ് തന്നെ. പിന്നെ ഇതിനകത്ത് റിമി ആയിട്ടുള്ളൊരു അനുഭവമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. കാരണം ഒരുപാട് നായികമാർ, ഏകദേശം 100-150 നായികമാരുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പല തമിഴിലും മലയാളത്തിലേക്കായിട്ട്. അപ്പോൾ അതിനകത്ത് എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു കഥാപാത്രം ഇതിനകത്ത് പുഷ്പവല്ലി എന്നുള്ള ക്യാരക്ടർ റിമിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പോലെയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ സിനിമയുടെ നല്ല അനുഭവങ്ങൾ കുറേ ഉണ്ടാവുമല്ലോ, ലൊക്കേഷനിലുള്ള രസകരമായ വിശേഷങ്ങൾ, ഭക്ഷണ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഭക്ഷണ വിശേഷം എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. കാരണം ഭക്ഷണ വിശേഷം പറയണമെങ്കിൽ കഴിഞ്ഞ 27 വർഷത്തെ സിനിമ ഭക്ഷണത്തിൻ്റെ വിശേഷമാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അല്ല, ലോകത്ത് നമ്മളിനി എവിടെ ചെന്നാലും, ഞാൻ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, ലോകത്ത് പല ഭാഗത്തും യാത്ര ചെയ്തിട്ടുണ്ട്, എത്രയോ തരം ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്, കേരളത്തിനകത്തും പുറത്തും എല്ലാം എല്ലാത്തരം ഫുഡും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി എന്ത് കഴിച്ചാലും പ്രൊഡക്ഷൻ ഫുഡ് എന്ന് പറഞ്ഞ സാധനം കഴിച്ച് പരിചയിച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് അത് കിട്ടിയില്ലെങ്കിൽ അതൊരു വിഷമം തന്നെ. സത്യമാണ്, അത് ജീവിതത്തിൽ നമ്മളൊരു അഡിക്റ്റ് ആക്കുന്ന ഒരു സംഗതിയാണ്. ഒന്നാമത്തെ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന നമ്മളുടെ ഒരു 100-200 പേര് ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആ 200 പേരും ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, അതെന്തായാലും നമ്മൾ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക്. പിന്നെ ആ ഫുഡ് നല്ലതോ ചീത്തയോ അതിൻ്റെ ടേസ്റ്റ് അത് 27 വർഷമായിട്ട് നാവിന്ന് അതാണ് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാന്ന് വെച്ചാൽ ഇപ്പോഴും പ്രൊഡക്ഷൻ ഫുഡ്, സിനിമയുടെ പ്രൊഡക്ഷൻ ഫുഡ് തന്നെ പറയുള്ളൂ. പാർവതി ചേച്ചി ഭക്ഷണം ഉണ്ടാക്കണ കാര്യത്തിൽ എങ്ങനെ? അശ്വതി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ഭക്ഷണം ഉണ്ടാക്കുന്ന വെച്ചാൽ കല്യാണത്തിന് ശേഷം പിന്നീട് പഠിച്ച് ഒരു ബെസ്റ്റ് കുക്കായിട്ട് വേണമെങ്കിൽ മാറി എന്ന് പറയാം. എൻ്റെ കുട്ടികൾ തന്നെ പറയുമല്ലോ, അമ്മയുണ്ടാക്കുന്ന ഇപ്പോൾ ഒരു ബിരിയാണി ആയാലും അല്ലെങ്കിൽ അമ്മയുണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് അവരെപ്പോഴും പറയും. അതെ അതെ, നന്നായി. സൺഡേസിൽ, സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ കുക്ക് ചെയ്യും? ഞങ്ങൾ രണ്ടുപേരും കൂടി കുക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അതിനുവേണ്ടി അടുക്കളയിൽ കയറി കുറേ നേരം വേർത്ത് ഉണ്ടാക്കി തരുന്നത് കഴിക്കാന്നുള്ളതല്ലാതെ. പിന്നെ ഞങ്ങൾക്ക് മദ്രാസിൽ ഞങ്ങളുടെ വീട്ടിൽ 2 മാവുണ്ട്, അത് അക്ഷയപാത്രം പോലെയാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആ മാവിൽ 2 പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. ഏകദേശം ആ ഒരു മഞ്ഞ് വരുന്ന സീസണിലും മാങ്ങ ഉണ്ടാവാറുണ്ട്. നമ്മുടെ മാർച്ച് ഏപ്രിൽ ഈ അവധിക്കാലത്ത് ഉണ്ടാവുന്ന പോലെ ഉണ്ടാവാറുണ്ട്. രണ്ട് സീസണിലുണ്ടാവാറുണ്ട്. സാധാരണ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു സീസണിൽ മാങ്ങ ഉണ്ടാവുള്ളൂ, ബാക്കി ഇപ്പോൾ 2 സീസണിൽ മാങ്ങ വരാൻ കാരണം മറ്റേ സാധനം കുത്തിക്കയറ്റിയും പെസ്റ്റിസൈഡ് അടിച്ചുമൊക്കെയാണ് മാങ്ങ 2 സീസൺ ഉണ്ടാവുന്നത്. പക്ഷേ അവിടെ എന്താ എനിക്കറിയില്ല, ഞാൻ ഒരു പെസ്റ്റിസൈഡോ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു സാധനങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും 2 സീസണിൽ അവിടെ മാങ്ങ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം, ചൂട് വേണം മാങ്ങ ഉണ്ടാവണമെങ്കിൽ. 45 ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ടെങ്കിലാണ് മാങ്ങ ഉണ്ടാവുള്ളൂ. അങ്ങനെ മാങ്ങ എന്ന് പറയാൻ കാരണം ഇന്നത്തെ ഡിഷ് ഒരു മാങ്ങ വെച്ചിട്ടുള്ളതാണ്. എനിക്ക് മനസ്സിലായത് ചേട്ടാ, ഈ പല പാട്ടുകളിലും പല പുരാണങ്ങളിലൊക്കെ ഈ മാമ്പഴങ്ങൾ നമ്മുടെ പല പടങ്ങളിലൊക്കെ ഉണ്ടല്ലോ. മാവിൻ്റെ മുളകരിട്ട് കുട്ടികൾ തലകുത്തി മാമ്പഴ കൂട്ടത്തിൽ മൽഗോവയ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ നൊസ്റ്റാൾജിയ തരുന്ന സാധനമാണ്. അത്തരം ഓർമ്മകളില്ലാത്ത ആരാണുള്ളത്? പണ്ടൊക്കെ നമ്മളൊരു മാവിൽ കല്ലെറിയാത്ത ആരാണുള്ളത്? ഇന്ന് ഏതെങ്കിലും കുട്ടികൾക്ക് മാങ്ങ വേണം, റോഡിൽ എത്രയോ മാങ്ങ ഉണ്ടാക്കി കിടക്കുന്നത്, എവനെങ്കിലും കല്ലെറിയോ നോക്കു പോലും ചെയ്തില്ല. അതാണ് കാലഘട്ടം മാറി, അവരൊക്കെ കണ്ട് വളരുകയാണ്. മറ്റേത് മാങ്ങ എറിഞ്ഞ് അവിടുത്തെ തിരുമേനിയുടെ വീടിൻ്റെ ഓട് പൊട്ടി അങ്ങേര് വടിയായിട്ട് ഓടി വന്ന് ഓണം ഒഴിക്കാത്ത ഓർത്ത് അഴിഞ്ഞ് വീണ് ഓണം മാത്രം എടുത്തുകൊണ്ട് അങ്ങനെ അടിക്കാൻ വരിക, എന്തൊക്കെ ഇതാണ് നമ്മൾ തല്ലി അലച്ച് വീണ് ആ ഒരു മാങ്ങ പൊട്ടിച്ചതിൻ്റെയൊക്കെ സന്തോഷം ഭയങ്കരമാണ് കുട്ടിക്കാലത്ത്. പെരുമ്പാവൂർത്ത ജീവിതത്തിൻ്റെ നൊസ്റ്റാൾജി അല്ലേ? പിന്നെ എത്രയും ഉണ്ടാവില്ല, അങ്ങനത്തെ നൊസ്റ്റാൾജി ഇല്ലാത്ത ആരാണുള്ളത്? ഇന്ന് ചേട്ടൻ്റെ ഡിഷ് ഒന്ന് പറയാമോ? ഈ ഡിഷിന് തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് ഞാൻ തമാശക്കൊരു പേര് പറഞ്ഞതല്ല, കാരണം ഇത് വള്ളുവനാടൻ വരട്ട് മാങ്ങ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. കാരണം ഞങ്ങളുടെയൊക്കെ, ഇപ്പം ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഈ ബ്രാഹ്മിൻസൊക്കെ അധികം ഈ മാങ്ങാക്കാലം വന്നു കഴിഞ്ഞാൽ അന്നൊക്കെ ഒരു സീസണാണ് മാങ്ങ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ അടുത്ത മാങ്ങാക്കാലം വരുന്നത് വരെ സ്കൂളിലൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോൾ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മൾ ജാമെന്ന് പറയുന്ന പോലെ മാങ്ങയെന്ന് ഉണ്ടാക്കുന്ന
തെര എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടുണ്ട്. അത് പഴയകാലത്തെ ആൾക്കാർക്ക് അറിയാം, മാങ്ങ തെര എന്ന് പറയും. പനമ്പിലൊക്കെ പനമ്പ് പായയില് മാങ്ങയുടെ ആ ചാറെടുത്തിട്ട് ഫുള്ളായിട്ട് ഇത് ചെയ്തിട്ട് അത് ചെയ്തിട്ട് അതിനെ റൗണ്ട് ചെയ്ത് വെച്ചേക്കും. സ്കൂൾ വിട്ട് നമ്മൾ വരുമ്പോഴൊക്കെ എന്ത് ആഹാരത്തിൻ്റെ കൂടെയും അത് കട്ട് ചെയ്ത് തരും. ഇതുകൂടാതെ ഈ വരട്ട് മാങ്ങാക്കറി എന്ന് പറയും, ഈ വരട്ട് മാങ്ങയുടെ ഈ ഒരു സാധനം ഉണ്ടാക്കി വെക്കും. നമുക്കിതിന് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ജാം എന്നൊക്കെ പറഞ്ഞാലാണ് കുറച്ചുകൂടി മനസ്സിലാവുക. ഇത് മാങ്ങ വരട്ടി കുറുക്കി 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 എടുത്തു വയ്ക്കുക. അതാണ് വരട്ടി 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 വരട്ടി. തിങ്കളാഴ്ച വരട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച തീരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് വെച്ച് ഉണ്ടാക്കി നോക്കാം.